പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് 2023 ജനുവരി 13 വെള്ളി. പ്രധാന വാർത്തകൾ. യാത്രാസമയം 75% കുറയ്ക്കുവാൻ ജബൽ ജൈസിലേക്ക് ഒരു പുതിയ റോഡ് തുറന്നതായി റാസൽ കൈമയിലെ പബ്ലിക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. റിംഗ് റോഡിൽ നിന്നുള്ള പുതിയ ജബൽ ജൈസ് റോഡ് വാദി ഹക്കീൽ ഏരിയയിലൂടെ കടന്നു പോകുകയും എമിറേറ്റ്സ് റോഡുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതായി റാസൽ കൈമയിലെ പബ്ലിക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. ഈ പുതിയ 8.6 കിലോമീറ്റർ റോഡിന് 4 മിനിറ്റ് മാത്രമേ എടുക്കൂ. വാദി അൽ ബേഹിൻ്റെ പഴയ റൂട്ടിനെ അപേക്ഷിച്ച് വാദി ശിഹാർ റോഡിലെ കണക്ഷൻ പോയിന്റുമായി താരതമ്യം ചെയ്യുമ്പോൾ യാത്രാസമയം 75% കുറയുന്നു. സുരക്ഷിതമായ ഡ്രൈവിംഗിനായി റോഡ് പൂർണ്ണമായും LED ലൈറ്റുകളാൽ പ്രകാശിതമാണെന്നും വകുപ്പ് അറിയിച്ചു. കൊടുമുടി സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ നൽകുവാനും എമിറേറ്റിലെ നഗര വിപുലീകരണത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുവാനും റാസൽ കൈമ ലക്ഷ്യമിടുന്നു. രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ജബൽ ജൈസ് എന്നതിനാൽ പുതിയ റോഡ് വടക്കൻ എമിറേറ്റിലെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉയർച്ച നൽകും. ആളുകളെ അപകീർത്തിപ്പെടുത്തുവാനും സദാചാര ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായത് പങ്കുവെക്കുവാനും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ ജയിൽശിക്ഷയ്ക്കൊപ്പം വൻതുക പിഴ നൽകേണ്ടി വരുമെന്നും ഷാർജ പോലീസ് അറിയിച്ചു. ആരോഗ്യപരവും സർഗാത്മകവുമായിരിക്കണം സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള സമീപനം. നിഷേധാത്മക രീതിയിൽ മറ്റുള്ളവരെ അസഭ്യം പറയാൻ ഉപയോഗിച്ചാൽ കർശന നടപടിയുണ്ടാകും. സമൂഹ മാധ്യമങ്ങളിലെ മോശം ഇടപെടലുകളെക്കുറിച്ച് കഴിഞ്ഞ വർഷം 85 പരാതികൾ ഷാർജ പോലീസിൽ ലഭിച്ചു. ഫെഡറൽ നിയമം 34 പ്രകാരമാണ് ഇത്തരം കുറ്റങ്ങളിൽ നടപടി സ്വീകരിക്കുക. ജയിൽശിക്ഷയ്ക്ക് പുറമെ 2.5 മുതൽ 5 ലക്ഷം ദിർഹമായിരിക്കും പിഴ ലഭിക്കുന്നത്. ഇന്നത്തെ ദിവസം UAE പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും ചില തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ദ്വീപുകളിലും മഴ പെയ്യുവാൻ സാധ്യതയുണ്ടെന്നും ചിലപ്പോൾ മേഘാവൃതമായിരിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് താപനില 27 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിൽ 23 ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബൈയിൽ 24 ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില ഉയരും. എന്നിരുന്നാലും അബുദാബിയിൽ 17 ഡിഗ്രി സെൽഷ്യസും ദുബൈയിൽ 15 ഡിഗ്രി സെൽഷ്യസും പർവ്വത പ്രദേശങ്ങളിൽ 4 ഡിഗ്രി സെൽഷ്യസും വരെ താപനില കുറയുവാനും സാധ്യതയുണ്ട്. അബുദാബിയിലും ദുബായിലും ഈർപ്പം 30 മുതൽ 75% വരെയാണ്. അറേബ്യൻ ഗൾഫിൽ കടലിലെ അവസ്ഥ പ്രക്ഷുബ്ധമോ ഒമാൻ കടലിൽ മിതമായതോ ആയിരിക്കും. കുവൈറ്റിൽ Article 24 വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസരേഖ പുതുക്കുന്നതും പുതിയവ അനുവദിക്കുന്നതും താൽക്കാലികമായി നിർത്തിവെച്ചു. നേരത്തെ ബിസിനസ്സുകാർ, ബിസിനസ് പങ്കാളികൾ, ആശ്രിത വിസയിൽ കഴിയവേ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരായവരുടെ ഭാര്യമാർ മുതലായ വിഭാഗങ്ങൾക്കായിരുന്നു Article 24 പ്രകാരമുള്ള താമസരേഖ അനുവദിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പലരും കൃത്രിമ മാർഗത്തിലൂടെ സ്വന്തം സ്പോൺസർഷിപ്പിലൂടെ സ്വന്തമാക്കാവുന്ന Article 24 കരസ്ഥമാക്കിയതായി അധികൃതർ കണ്ടെത്തിയിരുന്നു. 10,000 പ്രവാസികൾ ഇത്തരത്തിൽ രാജ്യത്തേക്ക് എത്തിയതായി സംശയമുണ്ടെന്നതിനെ തുടർന്നാണ് വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി അഫയേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫവാസ് അൽ മഷാന്റെ അംഗീകാരപ്രകാരം മാത്രമേ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട താമസരേഖ പുതുക്കി നൽകുകയോ അല്ലെങ്കിൽ പുതിയ താമസരേഖ അനുവദിക്കുകയോ ചെയ്യുകയുള്ളൂ. ഒരു പ്രാദേശിക ദിനപത്രമാണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സംശയമുണ്ടായതിനെ തുടർന്ന് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രവാസികളുടെ ഫയലുകൾ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം പദ്ധതിയിടുന്നത്. ആവശ്യമായ വ്യവസ്ഥകൾ പാലിക്കാതെയോ അല്ലെങ്കിൽ മന്ത്രിസഭാ തീരുമാനപ്രകാരം വ്യക്തമാക്കിയ വ്യവസ്ഥകൾ മറികടന്നോ നിയമവിരുദ്ധമായി നിരവധി താമസക്കാർ Article 24 വിസ നേടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായിട്ടാണ് പരിശോധന. ഇത്തരത്തിൽ നിരവധി പേർ നിയമലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിൽ റെസിഡൻസി അഫയേഴ്സ് വിഭാഗം ഒരു സമഗ്രമായ അവലോകന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുത്ത ശേഷം കാണാതായ 15 സ്വദേശിയെ ജയിലിൽ കണ്ടെത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്കുള്ള ഗൾഫ് എയർ വിമാനത്തിൽ ബോർഡിംഗ് പാസ് എടുത്ത ശേഷം കാണാതായ 12 സ്വദേശി വിപിൻ ബാലനെയാണ് റിയാദ് നാർക്കോട്ടിക് ജയിലിൽ കണ്ടെത്തിയത്. ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സ്പോൺസർമാരുടെയും ഇടപെടലിൽ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി ഇദ്ദേഹത്തെ ജാമ്യത്തിലിറക്കി. പബ്ലിക് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ കേസിൻ്റെ മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കുമെന്നും യുവാവിനെ സഹായിക്കാൻ രംഗത്തുള്ള റിയാദ് KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തുവൂർ അറിയിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ള ഗൾഫ് എയർ വിമാനത്തിൽ ഇദ്ദേഹം ബോർഡിംഗ് പാസ് എടുത്തിരുന്നു. ഇക്കാര്യം സ്പോൺസറിനെയും നാട്ടിലുള്ള ബന്ധുക്കളെയും അറിയിച്ചു.
പിന്നീട് എമിഗ്രേഷനിൽ ചെന്നപ്പോഴാണ് യുവാവിന്റെ പേരിൽ കേസുണ്ടെന്ന് കണ്ടെത്തിയത്. 4 വർഷം മുമ്പ് കാറിൽ മയക്കുമരുന്ന് കടത്തിയ കേസ്. എന്നാൽ ഇക്കാര്യത്തെപ്പറ്റി തനിക്ക് യാതൊരു അറിവുമില്ലെന്നും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ അജ്ഞാതമായ കേസിൽ താൻ പോലീസ് പിടിയിലായെന്ന ഒരു സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അവർ സ്പോൺസറെയും KMCC സാമൂഹ്യ പ്രവർത്തകരെയും അറിയിച്ചു. തുടർന്നാണ് മോചനത്തിന് വഴി തുറന്നത്. സൗദിയിൽ വിദേശ തൊഴിലാളികൾക്ക് പ്രൊബേഷൻ കാലത്ത് ഓൺലൈൻ വഴി ഫൈനൽ എക്സിറ്റ് നൽകാൻ സാധിക്കുമെന്ന് ജവാസത്ത്. ഇതിന് ജവാസത്ത് ഡയറക്ടറേറ്റിന് നേരിട്ട് സമീപിക്കേണ്ടതില്ല. അഷ്മീർ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി സ്വകാര്യ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ തൊഴിലാളികൾക്ക് പ്രൊബേഷൻ കാലത്ത് എളുപ്പത്തിൽ ഫൈനൽ എക്സിറ്റ് നൽകുവാൻ സാധിക്കും. ഈ സേവനം തികച്ചും സൗജന്യമാണ്. കുവൈറ്റിൽ താപനില ഗണ്യമായി കുറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില -1°C രേഖപ്പെടുത്തി. രാജ്യത്തെ വിദൂര മരുപ്രദേശങ്ങളായ ജലലൽ, ലയ, സാൽമി മുതലായ സ്ഥലങ്ങളിലാണ് താപനില വളരെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. അതേസമയം ചില പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തതിനാൽ കൃത്യമായ താപനില രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിവരമുണ്ട്. ഇതേ തുടർന്ന് കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണ ശേഷങ്ങൾ പരിപാലിക്കുന്നതിനും ആവശ്യമായ തുക ബജറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇത്തരത്തിൽ മികച്ച കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളുണ്ടെങ്കിൽ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലെയും കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കൃത്യതയോടെ നിരീക്ഷിക്കുവാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ ബലൂൺ ഫെസ്റ്റിവലിന് ശേഷം ഓൾഡ് ദോഹ തുറമുഖ പ്രദേശത്ത് കൂടുതൽ ഉത്സവങ്ങളും പരിപാടികളും പ്രവർത്തനങ്ങളും പ്രതീക്ഷിക്കാമെന്ന് അധികൃതർ. വർഷം മുഴുവനും തുറമുഖ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുമെന്നും ഓൾഡ് ദോഹ പോർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുള്ള അൽമുല്ല പറഞ്ഞു. അതേസമയം കൂടുതൽ പരിപാടികളും സമുദ്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാകുമെന്നും ഉടൻ തന്നെ ഒരു പരമ്പരാഗത ധോ മത്സരം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത പഴയ ദോഹ തുറമുഖം പെട്ടെന്ന് തന്നെ രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായി മാറി. 800,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായി 50-ലധികം കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, 100 ബിസിനസ്സുകൾ എന്നിവ ഇവിടെയുണ്ട്. ഇതിനു പുറമെ 30 മുറികളുള്ള പ്രധാന ഹോട്ടലായ മീന ഹോട്ടൽ ആൻഡ് റെസിഡൻസിനൊപ്പം 150 ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റുകളും വാഗ്ദാനം ചെയ്യുന്നു. ഈ വർഷം ജനുവരി ആദിവാരം 3,000 മുതൽ 4,000 വരെ ആളുകൾ തുറമുഖം സന്ദർശിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ടയുമായി കസ്റ്റംസ്. 14 ലക്ഷം രൂപ വില വരുന്ന 281.88 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി മലപ്പുറം സ്വദേശി കസ്റ്റംസിന്റെ പിടിയിലായി. സ്വർണ്ണ അരപ്പട്ട രൂപത്തിലാക്കി ജീൻസിനുള്ളിൽ തുന്നിവെച്ച ശേഷമാണ് കടത്തുവാൻ ശ്രമിച്ചത്. ദുബൈയിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി മുഹമ്മദാണ് അനധികൃതമായി സ്വർണം കടത്താൻ ശ്രമിച്ച കസ്റ്റംസിന്റെ വലയിലായത്. 2 ദിവസം മുമ്പ് തൃശൂരിൽ RPF 54 ലക്ഷത്തിന്റെ സ്വർണ്ണവേട്ട നടത്തിയിരുന്നു. ഗർഭനിരോധന ഉറയിൽ ദ്രവരൂപത്തിലായിരുന്നു സ്വർണ്ണക്കടത്ത്. മലപ്പുറം വെങ്ങാട് സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. പരശുറാം എക്സ്പ്രസിലാണ് സ്വർണം കടത്തു ശ്രമിച്ചത്. തൃശൂരിലെത്തിച്ച സ്വർണമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിടികൂടിയിരിക്കുന്നത്. 1 കിലോയിലധികം സ്വർണമാണ് പിടിച്ചതെന്നും RPF അധികൃതർ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.